കോപ്പി അയക്കുന്ന ആളുകളാണോ, അതെല്ലാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫോണിനകത്ത് വി പി എൻ ഉണ്ടോ, നിങ്ങൾ വി പി എൻ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ വി പി എൻ ഇടാൻ വേണ്ടിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണ് അത്രക്കാരാണ് ഈ ഒരു വീഡിയോ കാണുന്നത്. നിങ്ങൾ ഒരു മിനിറ്റ് പോലും അല്ലെങ്കിൽ ഒരു സെക്കൻഡ് പോലും ഒരു വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ അടിച്ചിട്ടോ കാണരുത്, കാരണം അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നത്. വി പി എൻ കൊണ്ട് ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും അതുപോലെ തന്നെ സൗദി അറേബ്യയിലൊക്കെ വസിക്കുന്ന ആളുകളാണെങ്കിൽ ഇവിടെ ഇത് ജീവിച്ചു പോകുന്ന ആളുകളാണെങ്കിൽ ഇവിടെ വി പി എൻ്റെ ഇതാണ് മമ്നുവാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൊഹിബിറ്റഡ് ആണ്. അപ്പൊ അതിന്റെ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അപ്പൊ ലാൻഡ് ബ്ലോക്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ വി പി എൻ ഉപയോഗിക്കുന്ന പല ആളുകൾക്കും ശരിക്കും സത്യത്തിൽ എന്താണ് വി പി എൻ എന്ന് പോലും അറിയാതെയാണ് പല ആളുകളും ഇതാക്കുന്നത് ഉപയോഗിക്കുന്നത്. സിമ്പിളായിട്ട് അവർ മനസ്സിലാകുന്ന കോലത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു രാജ്യത്തിനകത്ത് നിന്നിട്ട് ആ രാജ്യത്ത് നിരോധിക്കപ്പെട്ടിട്ടുള്ള അഥവാ ആപ്പുകളായിക്കോട്ടെ അല്ലെങ്കിൽ സൈറ്റുകളായിക്കോട്ടെ ഇതെല്ലാം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ സൈറ്റുകൾ അല്ലെങ്കിൽ ഈ ആപ്പുകൾ നിരോധിക്കപ്പെടാത്ത രാജ്യത്തിന്റെ ഒരു ഐ ഡി വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾ ഐ പി അഡ്രസ് ആ രാജ്യത്തിലേക്ക് മാറിയിട്ട് നമ്മൾ കയറുന്നതാണ് ശരിക്കും രാജ്യദ്രോഹപരമായിട്ടുള്ള ഒരു കുറ്റമാണ് എന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം ഈ ഒരു കാര്യം. അപ്പൊ ഇത് അറിയാതെയാണ് പല ആളുകളും ഈ ഒരു സംഭവങ്ങൾ യൂസ് ചെയ്യുന്നത്. മേ ബി ചിലപ്പോൾ നിങ്ങൾ വാട്സപ്പ് കോളിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആളുകളാകാം, അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മറ്റു പല സൈറ്റുകളും റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നവരാ, ആരായി കഴിഞ്ഞാലും ഇത് കുറ്റകരമായിട്ടുള്ള ഒരു കുറ്റിയാണ്. അപ്പൊ ഈ വി പി എൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു തേർഡ് പാർട്ടി ആപ്പ് കൂടെയാണ്, തീരെ സെക്യൂർഡ് അല്ലാത്ത ഒരു ആപ്പ്. തേർഡ് പാർട്ടി ആപ്പുകൾ ഏതും സെക്യൂർഡ് അല്ല, അതിനകത്ത് ഈ വി പി എൻ പോലെയുള്ള ഈ ആപ്പുകളൊന്നും തീരെ സെക്യൂർഡ് അല്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. കാരണം നമ്മളൊരു വി പി എൻ ഇതാക്കുമ്പോൾ അതിന്റെ നമുക്ക് ഈ മലയാളികൾക്ക് പ്രത്യേകിച്ചും ഒരു സ്വഭാവം ഉണ്ട്, എന്തെങ്കിലും അലോ അല്ലെങ്കിൽ ഓക്കെ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അത് സിമ്പിളായിട്ട് പ്രസ് ചെയ്യും, ബാക്കി എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന ഒന്നും നമ്മൾ വായിക്കില്ല. അപ്പൊ നമ്മുടെ ഇതിനകത്തുള്ള ഫോട്ടോകളും കാര്യങ്ങളും വരെ അവർക്ക് ആക്സസ് ചെയ്യാനുള്ള ആ ഒരു അധികാരം ഈ ഒരു ഇതിനകത്ത് നമ്മൾ ഇതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഡിക്ലെയർ ചെയ്യുന്നതിലൂടെ കൊടുക്കുന്നുണ്ട്. ഈ അടുത്ത കാലത്തൊക്കെയായിട്ട് ഒരുപാട് ആപ്പ് ഇത് വി പി എന്നുകൾ, ഞാൻ അതിന്റെ പേരും കാര്യങ്ങളൊന്നും പറയുന്നില്ല, കാരണം നമ്മൾ ആരെയും ഇത് പ്രൊമോട്ട് ചെയ്യാനോ ഇല്ലെങ്കിൽ ആരെങ്കിലും ഇതാക്കാനോ വേണ്ടിയിട്ടൊന്നും നമ്മൾ ഒരു നമ്മൾ ചാനൽ ഉപയോഗിക്കാറില്ല. ഒരു കാര്യം നമ്മൾ പ്രൊമോട്ട് ചെയ്യാറില്ല, ഒരു കാര്യം നമ്മൾ ആരെയും നമ്മൾ തള്ളി പറയാറില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ അറിയുന്നുണ്ടാവും ഒരുപാട് ആപ്പുകൾ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ ഈ ഇത് 20 riyal 30 riyal ഒക്കെ നെറ്റിട്ടിട്ട് നമ്മൾ അൺലിമിറ്റഡ് ആയിട്ട് യൂസ് ചെയ്യുന്ന അതൊക്കെ ശരിക്കും രാജ്യദ്രോഹപരമായിട്ടുള്ള കുറ്റങ്ങളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിനകത്തൊക്കെ നമുക്ക് നമ്മുടെ ഫോണ് സെക്യൂർഡ് അല്ലാത്ത അങ്ങനെ ഉപയോഗിക്കുന്ന പല ആളുകൾക്ക് ഫോണിനകത്ത് പല പ്രശ്നങ്ങളും വരുന്നുണ്ട്. ഈയിടെയായിട്ട് തന്നെ സവാ അതുപോലെയുള്ള നെറ്റ്വർക്കുകളിലൊക്കെ വി പി എൻ ഉള്ള ഫോണുകളിൽ നിന്ന് മെസ്സേജ് പോകാതിരിക്കുക, അതുപോലെ തന്നെ നെറ്റ് വർക്ക് ചെയ്യാതിരിക്കുക, പിന്നെ വി പി എൻ അൺഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അത് വർക്ക് ചെയ്യുന്ന അവസ്ഥകളിലേക്കൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഫോണുകൾക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ വി പി എൻ ഉള്ള ഇതിനകത്ത് നെറ്റ് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാതിരിക്കുക, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് ഇൻഫോം ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ അതുപോലെ തന്നെ ഈ അടുത്ത സമയത്ത് ഒരു മേ ബി ഒരു 3 days മുമ്പിൽ, ഒരു 3 days മുമ്പായിട്ട് ഒരു മലയാളി നമ്മുടെ ഷോപ്പിൽ വരുന്നുണ്ടായി. അപ്പൊ അയാൾ പുതിയ ഫോണൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അറിയുന്ന ഒരാൾ, അപ്പൊ നമ്മളായിട്ട് ഇങ്ങനെ സംസാരിച്ചപ്പോൾ അയാൾ പറഞ്ഞ് എന്റെ നേരത്തെ ഉണ്ടായിരുന്ന ഫോണ് പോലീസ് പിടിച്ചോണ്ട് പോയി തോന്നുന്നു. അപ്പൊ എന്തോ സംഭവം എന്ന് അന്വേഷിച്ചപ്പോ ആ ഒരു ഇതിൽ നിന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യണം എന്ന് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തോ ഒരു ഇതിന്റെ ഭാഗമായിട്ട് മൂപ്പരെ ഈ കാമ എന്തോ കാണിച്ചു കൊടുത്ത സമയത്ത് ഈ കാമ ഫോണിനകത്ത് കാണിച്ചു കൊടുത്ത സമയത്ത് ഫോണിനകത്ത് വി പി എൻ കാണുകയും, അപ്പൊ ഈ വി പി എൻ ഇവിടെ ഞാൻ പറയണ്ടായത് പ്രൊഹിബിറ്റഡ് ആണ് എന്ന്. അപ്പൊ ആ ഒരു കാരണം കൊണ്ട് അയാളടുത്ത് സ്റ്റേഷനിൽ വരാമെന്ന്, അത് സ്റ്റേഷനിൽ പോയില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാലോ ഇവിടുത്തെ നിയമത്തിന്റെ നൂലാമാലകളൊക്കെ, നമുക്ക് ഒരു ഫോണ് പോവാണെങ്കിൽ ഫോട്ടോ നോക്കും നമ്മൾ, ആ ഒരു ഇതേ ഉള്ളൂ. അപ്പൊ ഈ ഒരു വി പി എൻ ഉള്ള ആളുകളൊക്കെ ശ്രദ്ധിക്കുക, ആ പോലീസൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഇത് കേസാവും. ഞാൻ പറഞ്ഞല്ലോ ഇത് രാജ്യദ്രോഹ കുറ്റമാണ്, ശരിക്കും ഒരു രാജ്യത്തെ വഞ്ചിക്കുന്ന കുറ്റം തന്നെയാണ്. അപ്പൊ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ ഈ ഒരു വിഷയത്തെ കാണുക എന്നുള്ളതാണ്. അപ്പൊ എന്നിട്ട് അയാൾ പുതിയ ഫോൺ വാങ്ങിച്ചിട്ട് അപ്പൊ അയാൾ പറയണേ ഈ വി പി എൻ ഉള്ള കാരണം കൊണ്ടാണ് എന്റെ ഫോണ് ഇത് പോലീസ് എടുത്തുകൊണ്ട് പോയത്, എന്റെ അടുത്ത് സ്റ്റേഷനിൽ ഹാജരാകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായി. അപ്പൊ ഈ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ ഇത് ലീഗലായിട്ട് പ്രൊഹിബിറ്റഡ് ആണ് എന്നുള്ള പോലെ തന്നെ പേഴ്സണൽ ആയിട്ട് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് ഉൾക്കൊള്ളുന്ന നമ്മുടെ ഫോണിനകത്ത് നിന്ന് ഡാറ്റകളെല്ലാം ചോർന്നു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഫോണിനെ സാരമായിട്ട് ബാധിക്കും, കാരണം നമ്മുടെ സെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഇവർ ഹാക്ക് ചെയ്യാനും കാര്യങ്ങളും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ടും ഈ തേർഡ് പാർട്ടി ആപ്പുകൾ യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ വേറെ കോൺസിക്യൂഷൻസും നമ്മുടെ ഫോണിനകത്ത് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ വി പി എൻ ഉപയോഗിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ ഇന്ന് തന്നെ വി പി എൻ എല്ലാ കാര്യങ്ങളും അൺഇൻസ്റ്റാൾ ചെയ്യുക. നിങ്ങൾക്ക് കോളിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓരോ ആളുകളുണ്ട്, ഇപ്പൊ നമ്മൾ വാട്സപ്പിനകത്ത് കോള് പോകാതെ നാട്ടിലേക്ക് കോളിങ്ങിന് വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അത്തരക്കാർക്കൊക്കെ വേറെ ഏതെങ്കിലും വി പി എൻ ഉപയോഗിക്കാതെ സൗദി അറേബ്യയില് പെർമിഷൻ ഉപയോഗിക്കാൻ വേണ്ടി പെർമിഷൻ ഉള്ള ആപ്പുകളുണ്ട്, അത്തരത്തിലുള്ള ആപ്പുകൾ നിങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ ഇതൊരു കൈൻഡ് ഓഫ് ഇൻഫർമേഷൻ, ഈ ഒരു ഇൻഫർമേഷനുകളിലേക്ക് പാസ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മാത്രം ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പോ എല്ലാ ആളുകളും ശ്രദ്ധിക്കുക, വി പി എൻ ഫോണിലുള്ള ആളുകളൊക്കെ സൗദി അറേബ്യക്കകത്തുള്ള ആളുകളാണെങ്കിൽ പ്രത്യേകിച്ചും നിങ്ങൾ ഈ ഒരു സംഭവം ഫോണിൽ നിന്ന് ഡിലീറ്റ് ചെയ്തേക്കുക. കാരണം ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ പല ആളുകൾക്കും വരുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണർത്തുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വി പി എന്നിനെ കുറിച്ചും അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചുമാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ പറഞ്ഞ ഇൻഫർമേഷനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കറപ്ഷൻ കാര്യങ്ങളോ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്
എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ നമ്മളോട് അറിയിക്കാം. അതുപോലെ തന്നെ നമ്മൾ പല ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ, സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അത്തരക്കാരൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിലും അവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കുക. കാരണം ഇതൊരു വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. ഇനി ഒരാൾക്ക് പോലും അങ്ങനത്തെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ കേസിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ആളുകളിലേക്കും ഒക്കെ ഇത് എത്തിച്ചു കൊടുക്കുക. അപ്പൊ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് വി പി എനെ കുറിച്ചും അതിന്റെ ഭവിഷ്യത്തുകളെ കുറിച്ചുമാണ്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ഉപകാരപ്രദമായിട്ടുണ്ടാവും എന്ന് കരുതാണ്. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ല, നമ്മൾ പറഞ്ഞ ഇൻഫർമേഷനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും കറപ്ഷനും കാര്യങ്ങളും ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡിസ്ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ നമ്മളോട് അറിയിക്കാം. അതുപോലെ തന്നെ നമ്മൾ പല ആളുകളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ, സ്ഥിരമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആളുകൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. അപ്പൊ അത്തരക്കാരൊക്കെ ഇത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുന്ന ആളുകളുണ്ടെങ്കിലും അവരും സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ട് എത്തിച്ചു കൊടുക്കുക. കാരണം ഇതൊരു വിലപ്പെട്ട ഒരു ഇൻഫർമേഷൻ തന്നെയാണ്. ഇനി ഒരാൾക്ക് പോലും അങ്ങനത്തെ അനുഭവങ്ങൾ, അല്ലെങ്കിൽ ഒരാൾ അങ്ങനെ കേസിൽ പെട്ടുപോകുന്ന ഒരു അവസ്ഥ ഉണ്ടായത് എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ നിങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റു ആളുകളിലേക്കും ഒക്കെ ഇത് എത്തിച്ചു കൊടുക്കുക. അപ്പൊ വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.